ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്ത് നമ്മുടെ കോസ്മോസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള യാസി ഹോം ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഞാൻ ഈ ഇവരുടെ ഒരു വീഡിയോ, ഈ യാസി ഹോം ഡെക്കറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണെന്ന് പറയാം. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ആ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ ലൊക്കേഷൻ മാറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തന്നെയല്ല, ഞങ്ങൾ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് പോർട്സ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ പോർട്സ് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം എന്നുള്ള അതും കൂടെ ഉണ്ട് ഇതിൻ്റെ പർപ്പസിന് പുറകിൽ, ഈ വീഡിയോയുടെ പുറകിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അവിടെ പോകുമ്പോൾ അവരുടെ താഴത്തെ ഫ്ലോറിൽ, അതായത് താഴത്തെ ഫ്ലോറാണ് റീറ്റെയിൽ ഫ്ലോറ്, അപ്പോൾ അവിടെ ക്രിസ്മസ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് മാത്രം കാണേണ്ടവർക്ക് ഞാൻ അതിൻ്റെ പർട്ടിക്കുലർ ടൈം താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തൊട്ട് നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ഐറ്റംസ് കാണാൻ പറ്റും. മിക്കവാറും എല്ലാ ഐറ്റത്തിൻ്റെ പ്രൈസും ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. റീറ്റെയിൽ പ്രൈസാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പം മെയിനായിട്ട് ഹോൾസെയിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കൊച്ചിയിലുള്ള മിക്കവാറും തന്നെ ഷോപ്പുകൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഇവർ പറയുന്നുണ്ട്. ഒരു ആ ഒരു പർട്ടിക്കുലർ എമൗണ്ടിനുള്ളിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് ഹോൾസെയിൽ റേറ്റിനുള്ളിൽ കിട്ടും, ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പീസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, റീറ്റെയിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ബൾക്കായിട്ട് വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഈ മൂന്ന് ബോക്സസ് ആണ് നമ്മൾ അവിടുന്ന് വാങ്ങിയത്. അപ്പം ഞാൻ അതിൽ ഒരു ബോക്സ് മാത്രമേ തുറക്കുന്നുള്ളൂ, കാരണം അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾസ് ആണ് ബാക്കിയുള്ള ബോക്സസിലും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ബോക്സ് തുറന്ന് അതിനകത്ത് ഇപ്പോൾ കൊച്ചിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പോട്സുകൾ, അതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഞാനത് അറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഐഡിയാസ് കാണുമ്പോൾ ഒരുപാടുണ്ടാവും എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പലപ്പോഴും പല പേജസിലും പല ഗ്രൂപ്പിലുമൊക്കെ ഇങ്ങനത്തെ ഒരുപാട് പോട്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു സൈസോ നമുക്ക് ഒരു പക്ഷേ ആ ഒരു ഫോട്ടോയിൽ നിന്ന് കിട്ടണം എന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഓരോ പ്ലാൻസ് അതിൽ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് അതുകൊണ്ടുള്ള പർപ്പസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും. ഇത് ഞാൻ ഇനീഷ്യലായിട്ടുള്ളവർക്കാണ്, അതായത് ഇനീഷ്യലായിട്ട് ഗാർഡനിങ് അല്ലെങ്കിൽ പോട്സ് കളക്ഷൻ പ്ലാൻ കളക്ഷനിലേക്കൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് ഐഡിയ ഉണ്ടാകുമല്ലോ എന്തായാലും. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് ഇതുപോലെയുള്ള പ്ലേറ്റ്സുകൾ അവിടെ ഒരുപാടുണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് അനുബന്ധിച്ച് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇത് കുറച്ച് നല്ല ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ എടുത്താണ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇത് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് വാങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹോൾസെയിൽ റേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ റേറ്റ് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നാണ് പല ഷോപ്പിലേക്കും റീറ്റെയിലും കാര്യം വന്നെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർ നമുക്ക് ഇപ്പോൾ ഈ യാസിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹോൾസെയിൽ പ്രൈസ് ഞാൻ പറയുവാണെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പ്രൈസ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് യോഗ പ്ലാന്റർ എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്ററാണ്. എയർ പ്ലാന്റ് വെക്കാൻ വളരെ എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്ററാണിത്. അപ്പം എയർ പ്ലാന്റൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ഇതുപോലെ കുറച്ച് പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിൽ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അതവിടെ വാർന്നു പോകാനായിട്ട്, ആ പ്ലാന്റിൽ നിന്ന് അത് വാർന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി അടുത്തൊരു ഇത് വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ലോത്ത് എന്ന് പറഞ്ഞ ഒരു ആനിമൽ അറിയാമല്ലോ. അപ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു പോട്ട് കണ്ടു. അപ്പോൾ അതാണ് അടുത്ത് വാങ്ങി. ഇതിനകത്തും എന്തെങ്കിലും ഹാങ്ങിങ് ആയിട്ടുള്ള ഡിസ്റ്റിഡിയ പോലത്തെ എന്തെങ്കിലും പ്ലാന്റ്സോ അല്ലെങ്കിൽ ഈവൻ ടർട്ടിൽ വൈൻ്റെ ചെറിയൊരു ബഞ്ചോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് ഗാർഡൻ ടൂൾസ് അവിടെ അവൈലബിൾ ഉണ്ട്, പല വെറൈറ്റി. ഈവൻ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലുള്ള ഗാർഡനിങ്ങിനുള്ള ഗാർഡൻ ടൂൾസ് ഉണ്ട്. അതായത് നല്ല നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇരുന്ന് കളിക്കുന്ന പോലെ അങ്ങനത്തെ ഗാർഡൻ ടൂൾസ് കണ്ടു, നല്ല ഭംഗിയിലുള്ള. പിന്നെ ഒരുപാട് ക്യൂട്ട് ക്യൂരിയോസ് ഉണ്ട്. പിന്നെ വേറൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങാണ് ഇതുപോലെ ലെഗ്സ് ഉള്ള
പോട്ട്. അതായത് ഇപ്പൊ ഇതിനിപ്പോ 3 lakhs ആണ്. അപ്പൊ അങ്ങനെ ലെക്സ് ഉള്ള പോട്ട് ഇപ്പൊ ഒരു ട്രെൻഡിങ്ങിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വെറൈറ്റി, അതിന്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പാണിത്. ഇതിപ്പം ഞാൻ കാണിക്കാം, ഞാൻ പല മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് വെച്ച് നോക്കിയത്. അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി. പല എല്ലാ പ്ലാന്റ്സും ഇരിക്കും ഞാൻ, പക്ഷെ മണി പ്ലാന്റ് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ വേറൊരു കാര്യം എൻ്റെ ഇടയ്ക്ക് ഇപ്പൊ പറയാൻ വിട്ടുപോയി, ഇതുപോലുള്ള പ്ലാന്റ്സിന്റെയും പോട്ട്സിന്റെയും ഒക്കെ ഒരുപാട് പിക്ചേഴ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം കൊച്ചിൻ ഡയറി എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കുക, അതുപോലെ തന്നെ കൊച്ചിൻ ഡയറി എന്നുള്ള അല്ലെങ്കിൽ ആശാ വിനോദ് മേനോൻ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ പലരും ഇപ്പം വർക്ക് ഫ്രം ഹോം ആണല്ലോ, അപ്പം അതുകൊണ്ട് നമ്മുടെ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു പോട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചെറിയ എന്തെങ്കിലും സക്കുലൻസോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെസ്കിൽ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടായിരുന്നു അത്, സൂപ്പർ മോമിൻ്റെ ഒരു പോട്ട്. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പിക്ചർ ഇപ്പം കാണിക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇതിൻ്റെ ടെക്സ്ചർ തന്നെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് നല്ലൊരു ഡിസൈനായിട്ട് സെൽഫ് ഡിസൈനായിട്ടുള്ള ഒരു പോട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സക്കുലൻസ് നമുക്ക് ടെറാറിയം ചെയ്യുന്നത് പോലെയൊക്കെ സക്കുലൻസ് അറേഞ്ച് ചെയ്ത് വയ്ക്കാം, അങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു പെട്ടെന്നൊരു തോന്നിയെന്ന് അറേഞ്ച് ചെയ്താണ്. അപ്പം ഇങ്ങനെയുള്ള ഇതിനുള്ള ക്യൂരിയോസ് ഒക്കെ അവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ടെറാറിയൊക്കെ ചെയ്യാനുള്ള മിനിയേച്ചേഴ്സ് എല്ലാം അവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഓരോ പ്ലാന്റിൻ്റെയും ഭംഗി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോട്ട്സ് കറക്റ്റ് ഒരു പോട്ട്സ് പോട്ടിൽ വെക്കുമ്പോഴാണ്. ഇപ്പോൾ പുതിയൊരു വേറൊരു ട്രെൻഡാണ് ഇതുപോലെ ഫേസ് പോട്ട്സ്. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രിങ് ഓഫ് പേഴ്സ്, സ്ട്രിങ് ഓഫ് ബനാന അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫേസിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ട് അവിടെ. എടുത്ത പോട്ട്സുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോട്ടാണിത്. വിചാരിക്കുന്ന അത്ര പ്രൈസും ഇല്ലാതാനും എന്നാൽ നല്ലൊരു വലിയൊരു പ്ലാന്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതും കിട്ടും, ഏരിയയും കിട്ടും. അപ്പം ഞാനിവിടെ ഇതിനകത്ത് ഇപ്പോൾ വച്ചിരിക്കുന്നത് എൻ്റെ ഫിലാഡൻഡ്രോൻ്റെ പെൻഡാറ്റം എന്ന് പറഞ്ഞിട്ട് പുതിയ ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് വലുതായിട്ട് വളരുന്ന പ്ലാന്റാണ്. എങ്കിൽ തന്നെയും ഞാൻ അതിനൊരു പോളൊക്കെ ആവശ്യമുണ്ട് ഒന്ന് കയറി പോവാനായിട്ട്. അപ്പം അതിനുവേണ്ടി കുറച്ച് സ്പേസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം പ്ലാന്റ് ഇപ്പം ചെറുതാണ്, വലുതാകും. അപ്പോഴത്തേക്കും ഒന്ന് ചിലപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓരോ പോട്ട്സ് എടുക്കുമ്പോഴും നമുക്ക് തോന്നും അതാണ് കൂടുതൽ ഭംഗി, അങ്ങനെ വീണ്ടും ഭംഗി കൂടുതൽ തോന്നുന്ന ഒരു പോട്ടാണിത്. ഇത് കുറച്ച് വലിയൊരു പോട്ടാണ്, നല്ല കുറച്ച് വലിയ പ്ലാന്റൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. ശരിക്കും കുറച്ച് ഐഡിയ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വൈറ്റ് ഫ്ലവേഴ്സൊക്കെ കുറച്ചും കൂടെ വ്യത്യാസപ്പെടുത്തി ഒരു നല്ലൊരു എന്താ പറയുക ഒരു യുണീക്ക് ലുക്ക് അതിന് നൽകാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറച്ച് നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള ഇപ്പോൾ ഫിലാഡൻഡ്രോൻ്റെ അല്ലെങ്കിൽ പോത്തോസിൻ്റെ ഒക്കെ ഏതെങ്കിലും വെറൈറ്റി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. ഇതാ ഇതുപോലുള്ള കുറച്ച് വലിയ ലീവ്സ് വെച്ചാലും ഇതിന് നല്ല ഭംഗിയായിരിക്കും, കാരണം കുറച്ച് വലിയൊരു പോട്ടാണിത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിൽ സ്റ്റാൻഡ് പോലത്തെ കുറച്ച് വലിയ ഒരു ബ്രോഡായിട്ടുള്ളൊരു സർഫസിലൊക്കെ വെച്ച് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയില ഇരിക്കും. പിന്നെ വാങ്ങിയത് ഈ ഒരു ബോട്ടിൽ ടൈപ്പാണ്. അതായത് ഇതൊരു റീസൈക്കിൾ പ്രോഡക്റ്റാണ്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് നമ്മൾ ഈ ചില കണ്ടിട്ടില്ല ഇങ്ങനെ ചരടിലിങ്ങനെ കോർത്ത് കോർത്ത് ഇങ്ങനെ ഇടാൻ പറ്റും, ഹാങ് ചെയ്ത് അതിൽ ചെറിയ മണി പ്ലാന്റിൻ്റെ ഒരു തണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റും, അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഷേപ്പിലുള്ള ബോട്ടിൽ. പിന്നെ വാങ്ങിയത് ഇതുപോലെ സാമാന്യം കുറച്ച് വലിപ്പമുള്ളൊരു ഹാങ്ങിങ് പോട്ടാണ്. അപ്പം ഇതിന് ഹോളില്ല, പക്ഷേ അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ചെറിയ പ്ലാന്ററിനകത്ത് അത് വെച്ചിട്ട് ചെറിയ പോട്ടിനകത്ത് വെച്ചിട്ട് ഇതിലേക്ക് വയ്ക്കാം, മാറ്റി മാറ്റി നമുക്ക് കൊടുക്കുകയും ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്. പിന്നെ എവിടെയാണെങ്കിലും ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ ഇടുവാണെങ്കിൽ താഴത്തേക്ക് വെള്ളം വീഴത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്, വെള്ളം അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് കിടന്നോളൂ.
പിന്നെ വാങ്ങിയത് ഇതുപോലെ സിലിണ്ടർ ഷേപ്പിലുള്ള, അത് രണ്ട് സൈസ് ഉണ്ടായിരുന്നു, രണ്ട് സൈസും വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം പൊക്കം കൂടിയതും ഒരെണ്ണം പൊക്കം കുറഞ്ഞതും വാങ്ങി ഉണ്ടായിരുന്നു, കണ്ടിരുന്നു സെയിം ടൈപ്പ്. അപ്പം ഒരുമിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, ഒരേ ടൈപ്പിലുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരുന്നോളും. അങ്ങനെയുള്ള പോട്ടാണിത്. അപ്പം ബ്ലാക്ക് കളറിൻ്റെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഇഷ്ടമില്ലെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇപ്പോഴത്തെ ഒരു കുറേ കണ്ടത് ബ്ലാക്ക് കളേഴ്സ് കണ്ടു. ഞാനിപ്പോൾ പുതിയത് പുതിയതായിട്ട് വന്നിരിക്കുന്നതിൽ ബ്ലാക്ക് കളേഴ്സ് വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെ സെൻസവേരിയുടെ ആ ടൈഗർ എന്ന് പറയുന്നൊരു പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് നമ്മൾ, പക്ഷേ എനിക്കിതിൻ്റെ സൈസ് ഇത്ര ചെറുതാണെന്ന് ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും ചെറിയൊരു പോട്ടാണെന്ന്. കാരണം ഒരു സക്കുലൻ്റ് വയ്ക്കാം അല്ലെങ്കിൽ ഒരു ക്യാക്ടസ് ചെറുത് വയ്ക്കാം എന്നുള്ളതേ അത് ഉള്ളൂ, ഹോൾസ് ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു പോട്ടാണിത്. ഇതിൻ്റെ മൂന്നാല് ഫേസസ് ഉണ്ട്, അതിൽ നിന്ന് രണ്ട് ഫേസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു ഡിഷാണ് വാങ്ങിയത്. ഇത് വളരെ മിനിയേച്ചർ ആയിട്ടുള്ളൊരു ഡിഷാണ്. കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമുക്ക് സക്കുലൻസൊക്കെ വെച്ച് നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തോന്നി, അങ്ങനെ ഇതെടുത്തതാണ്. അതുകൂടാതെ അതിന് വേണ്ട കുറച്ച് മിനിയേച്ചേഴ്സൊക്കെ അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപ്പോൾ അതിനുവേണ്ട മിനിയേച്ചേഴ്സും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുവാണെങ്കിൽ നല്ല നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈവൻ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വരെ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റിൻ്റെ സീസൺ ആണല്ലോ നമുക്കറിയാമല്ലോ. അപ്പം ഈവൻ കോർപ്പറേറ്റ് ഗിഫ്റ്റൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ടേബിളിലൊക്കെ വെക്കാനായിട്ട് വളരെ നല്ല ക്യൂട്ടായിരിക്കും ഇത്. അതുപോലെ തന്നെയുള്ള വേറൊരു ടൈപ്പ് ഡിഷാണിത്. ഇത് കുറച്ചും കൂടെ ഒരു രണ്ട് മൂന്ന് ഇത് വയ്ക്കാം, സക്കുലൻസൊക്കെ വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് രണ്ട് മിനിയേച്ചേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ലൊരു ചെറിയൊരു ടേബിൾ ടോപ്പ് ടെറാറിയം പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിഷ്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട എല്ലാ ഐറ്റംസും സെറാമിക്കിലായിരുന്നു, പക്ഷേ ഇത് സെറാമിക്കല്ല, ഇതെന്തോ വേറെന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റാണ്. പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നി, അധികം പ്രൈസില്ല, കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ടും തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരു റോമൻ കൾച്ചറിൻ്റെയൊക്കെ പോലത്തെ ടൈപ്പ് ഒരു എന്താ പറയുക, ഒരു പ്ലാന്റർ പോലെ തോന്നി, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ പോലെ തോന്നി. ഇത് പക്ഷേ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ, അപ്പം നമുക്ക് എന്തെങ്കിലും വേറെ ആണെങ്കിലും ചെയ്യാം. ഇതും ഹോളുള്ളൊരു പോട്ടാണ്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പെഡിലാന്തസ് വെച്ചിട്ട്. അപ്പം അത് നല്ലൊരു, അതിൻ്റെ കളറ് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും ലെഗ് പോലെ തോന്നിക്കുന്ന ഒരു ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അതിന്. അടുത്തതും ഒരു ഫേസിൻ്റെ ഷേപ്പുള്ളൊരു പോട്ടാണ്. അത് ഏകദേശം ഒരു ബുദ്ധൻ്റെ ഒരു ഷേപ്പ് തോന്നി. പിന്നെ അതിന് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. അത് കണ്ടപ്പോഴും നല്ലൊരു ലുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് എടുത്തത്. ഇത് ഹോളില്ല, അപ്പം സെറാമിക് തന്നെയാണ്, ഹോളില്ല. പക്ഷേ എന്ത് വേണേലും നമുക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂള് പോലത്തെ നമ്മുടെ എയർ പ്ലാന്റ് വെക്കാം അല്ലെങ്കിൽ സക്കുലൻസൊക്കെ വെക്കാൻ പറ്റുന്നൊരു പോട്ടാണിത്. എന്നിട്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇത്. അപ്പം ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്ത് വേണേലും ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സക്കുലൻ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എയർ പ്ലാന്റ് ആണെങ്കിൽ സക്കുലൻ്റ് പകരം എയർ പ്ലാന്റ് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെയ്ത്. പക്ഷേ നല്ല കാറ്റുള്ള സ്ഥലത്ത് വേണം ഇടാൻ, കാരണം എയർ കയറി ഇറങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എയർ പ്ലാന്റ് ആണെങ്കിൽ. ഇതാണെങ്കിൽ പിന്നെയും എനിക്ക് തോന്നുന്നു ഹ്യൂമിഡിറ്റി കുഴപ്പമില്ല, ഹ്യൂമിഡിറ്റി ലെവർ ആയതുകൊണ്ട് അത്രയധികം പ്രശ്നമില്ലാണ്ട് പോകുമെന്ന് തോന്നുന്നു, കാരണം ഗ്ലാസ്സിനകത്തല്ല. പിന്നെ വെയിലത്തൊന്നും വെക്കാൻ ഇടാൻ പാടില്ല, കുറച്ച് ഷെയ്ഡായിട്ടുള്ള പ്ലേസിലേ വെക്കാൻ പാടുള്ളൂ ഇതൊക്കെ. ഇതിപ്പോൾ കാണുന്നത് ക്ലോഷ് ജാർ എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്, ഈ ഫുഡൊക്കെ കവർ ചെയ്ത് വെക്കുക, കേക്ക്സൊക്കെ കവർ ചെയ്ത് വെക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള ഈ ക്ലോഷ് ജാറുകൾ നമ്മൾ ടെറേറിയത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലോഷ് ജാറിൻ്റെ ഫീച്ചേഴ്സിലുള്ള ഒരു ബോട്ടിൽ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് ടെറേറിയം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വുഡൻ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിക്കതും കണ്ടുവരുന്നത് നമ്മൾ ഗ്ലാസ് ബേസ് തന്നെ ആയിരിക്കും. അപ്പോൾ വുഡൻ ബേസ് ആകുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ടെറേറിയം ചെയ്തെടുക്കാൻ. ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്, അപ്പോൾ ചെയ്യണതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ ചാനലിലിടാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗിഫ്റ്റ്, ഞാൻ നേരത്തെ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇപ്പോൾ കോർപ്പറേറ്റ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ടേബിൾ ടോപ്പ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഈ ഒരു കപ്പാൻ സോസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കപ്പാൻ സോസറിൽ ഞാനൊരു സെൻസവേരിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ
അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട് ക്യൂട്ട് കൊച്ച് സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിൻ്റെ ഫോട്ടോയും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ടത് ഇത് ഇതൊരു ഒരു ബ്ലാക്ക് ടെക്സ്ചറോട് കൂടിയൊരു പോട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ജെയ്ഡ് മണി പ്ലാന്റ് ആണ് വെച്ചത്. അതും ജെയ്ഡല്ല, എമറാൾഡ് മണി പ്ലാന്റാണത്. അപ്പോൾ അത് വെച്ചപ്പോൾ നല്ല ആ ഗ്രീനും ആ ഗ്രീൻ എമറാൾഡും ആ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതാണ് വേറൊരെണ്ണം. ഒരുപാട് ക്യൂരിയോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ക്യൂരിയോസിൽ നിന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെ എടുത്താണ്. കാരണം ഈ നമ്മൾ ഈവനിങ്ങിലൊക്കെ നമുക്ക് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഇൻഡോറിലൊക്കെ ആണെങ്കിലും ഒരു ടീ ലൈറ്റ്സൊക്കെ കത്തിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഗാർഡൻ ഏഞ്ചൽ, ഗാർഡൻ ഫെയറി എന്നൊക്കെ പറയുന്ന ഒരു തീമിലുള്ള ഒരു ക്യൂരിയോസ്. അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്ത് ഒരു പീസ് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ പോട്ട്സും പ്ലാന്റ്സൊക്കെ. പിന്നെ ഒറ്റ പീസൊക്കെ ആയിട്ട് എടുത്ത ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട്. അത് ലാസ്റ്റ് പീസൊക്കെ വന്നതൊക്കെയാണ്. അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിൻ്റെയൊക്കെ പിക്ചേഴ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പോട്ട്സിൻ്റെ ഇത്. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ ക്രിസ്മസ് കളക്ഷൻസ് കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്രിസ്മസ് കളക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ക്രിപ്സെറ്റ് നല്ല, എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്രിപ്സെറ്റ്. ഇത് ഒരു ചെറിയത്, അതുപോലെ തന്നെ ഒരു വലിയ ക്രിപ്സെറ്റ് ഞാൻ അവിടെ കണ്ടു. വലിയ ഫിഗറിലുള്ള അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 350 ആണ്. ഈ സാൻറ്റ ആണെങ്കിൽ 30 റുപ്പീസിൻ്റെ സാൻറ്റ, ഏറ്റവും ചെറിയ സാൻറ്റയാണ് 30 റുപ്പീസിൻ്റെ. അപ്പോൾ ഇതുപോലുള്ള നമ്മളുടെ പോക്കറ്റിനടങ്ങുന്ന ഓരോ ഐറ്റംസും ഓരോ മിക്കതും എല്ലാം തന്നെ സെറാമിക്കിലാണ് വന്നിരിക്കുന്നത്. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും ഇപ്പം എനിക്കറിയാം ക്രിസ്മസ് സീസൺ കഴിയാറായി, പക്ഷേ ന്യൂ ഇയറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ചെറിയ ചെറിയ ഒരുപാട് ക്യൂരിയോസ്, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഗാർഡനിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്യൂരിയോസും ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. Thank you.
വീഡിയോ കുറച്ച് ലെങ്തിയായി പോയെന്നറിയാം. ഇനിയും ഒരുപാട് കളക്ഷൻസ് അവിടെയുണ്ട്. ശരിക്കും ഒന്ന് വന്ന് നോക്കേണ്ടത് തന്നെയാണ്. ന്യൂ ഇയർ ഗിഫ്റ്റും ഒക്കെ ഉണ്ടല്ലോ ഇനിയും. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലവും അതുപോലെ തന്നെ സന്തുഷ്ടമായ ഒരു പുതിയ വർഷവും എല്ലാവർക്കും നേരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ